السلام عليكم ورحمة الله وبركاته. فاطمة يودا مرنا نمكي وارتيل كندد أوبا فاطمة ورو هيندوا سموهتل بطة ورو منشنة برانيتشو إننا كارنا غوند أوبا وشك عليك كودت أد كارنا فاطمة مرنا بطة سمبو نامرني برانا إبو ഫാത്തിമ മരണപ്പെട്ട് എല്ലാവരും ദുഃഖത്തിനും പ്രയാസത്തിനും കുടുംബം നാട്ടുകാരിക്കുണ്ട്. ഇതിൻ്റെ ഇടക്കാണ് രൂക്ഷമായി വിമർശനവുമായി നുസ്രത്ത് എത്തിയിട്ടുള്ളത്. ഇതിന് കാരണം ഉസ്താദന്മാർ എന്ന് രൂക്ഷമായി വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഉസ്താദും മദ്രസം, കാരണം ഈ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന വർഗീയതയാണ് ഇതിന് കാരണം. ഈ ഫാത്തിമയുടെ ഉപ്പയാണെങ്കിൽ ഒരു നാമധാരി മുസ്ലിം കൂടിയാണ്. ഒരു ഉപ്പയെ മകളുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണെങ്കിലും അത് പെട്ടെന്നൊരു സങ്കടവും ക്ഷമ നഷ്ടപ്പെട്ടുക സ്വാഭാവികമാണ്. കാരണം ഈ മതഭ്രാന്ത് കൊണ്ടാണ് ഈ ഉപ്പ ഇങ്ങനെ ചെയ്തത്. ഈ മതഭ്രാന്ത് ഉപ്പാകെ പഠിപ്പിച്ചത് ഉസ്താദന്മാരാണ്, മദ്രസകളിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് ഉപ്പയെ ശക്തമായും മാത്രം വിമർശിച്ചു. മദ്രസയും ഉസ്താദന്മാർ എല്ലാവരും രൂക്ഷമായി വിമർശിക്കുകയാണ്. പരിശുദ്ധമായി ഇസ്ലാം മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്താണ്? മദ്രസയിൽ ഒരാൾക്കിനി ഉപ്പയാകട്ടെ മകളാകട്ടെ പരസ്പരം എന്തെങ്കിലും ഉപ്പയുടെ മകളുടെ ചെയ്തിയിൽ എന്തെങ്കിലും മകളുടെ ചെയ്തിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലൈസ സദീദു ബിസ്റ ഇന്നമ സദീദു യംലിക്കു നഫ്സഹു ഇൻദൽ ഖളബ് എന്നാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ലൈസ ശദീദു ബിസ്റ മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. തീർച്ചയായും ശക്തൻ എന്ന് പറഞ്ഞാൽ എംലിക്കു നഫ്സുഹു ഇൻദൽ ഖളബ്, ദേഷ്യം വരുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തുന്നവനാണ് ശക്തൻ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദേഷ്യം ഒരാൾക്ക് വന്നാൽ അത് ഉപ്പാക്ക് മകളോട് മകൾക്ക് ഉപ്പയോട് ആരോട് വന്നാൽ അതിന് കുറെ കാര്യങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനി പറയാ, ഉദു എടുക്കുക, കിടന്നുറങ്ങുക, അത് അവസാനം അത് തണിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉപ്പ ഇത് ചെയ്തപ്പോൾ ഇതിന് ഒറ്റ കാരണം മദ്രസയാണ്. അവളിപ്പോൾ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ജീവനെങ്കിൽ കിട്ടുമായിരുന്നില്ല, ഇപ്പം ജീവൻ നഷ്ടപ്പെട്ടില്ലേ, ഉപ്പ ചെയ്തത് ശരിയല്ല എന്ന രീതിയിൽ. ഇപ്പം ഉപ്പ ചെയ്ത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ മുമ്പിൽ എത്രയെത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു മതത്തെ ആവട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെ ആരും വിമർശിച്ചു വന്നില്ല. നുസ്രത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, മുസ്ലിം നാമധാരിയാണ്. അവൾ പറയുന്നത് വേറെ മതത്തിലാണെങ്കിൽ നമ്മുടെ മതത്തിലുള്ള ആളുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം മറ്റു കാര്യങ്ങൾ നോക്ക്, ഈ അടുത്ത് പാർവതി എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാം മതത്തിൽ ഫാത്തിമ എന്ന പേരിന് എത്ര മഹത്വമുണ്ടോ അതുപോലെ ഹൈന്ദവ സമൂഹത്തിൽ ഏറ്റവും മഹത്വമുള്ള പേരാണ് പാർവതി. പാർവതി ആരാണ് കൊന്നത്? പാർവതി കൊന്നത് ഉപ്പയാണ്. എന്തിനുപ്പ കൊന്നു? മകൾ പ്രണയിച്ചു. ആരെ പ്രണയിച്ചത്? മുസ്ലിമിനല്ല, ഹിന്ദുധർമ്മത്തിൽപ്പെട്ട ജാതി കുറച്ച് താണതായിപ്പോയി എന്ന പേരിൽ ഉപ്പ കൊല്ലുന്നത്. ആ സമയത്ത് എല്ലാ പേപ്പറുകളിലും എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നത് കണ്ണീരിലായി എന്നാണ്. കണ്ണീരിലായി പാർവതി, കുടുംബം കണ്ണീരിലായി എന്നുള്ള വാർത്തകളാണ് വന്നത്. അവിടെ ഉപ്പ ക്രൂരനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാകാൻ കാരണം ഈ ധർമ്മഭ്രാന്താണെന്നും ഹിന്ദു ധർമ്മഭ്രാന്താണ്, ഇവർക്കിടയിലുള്ള മേൽജാതി കീഴ്ജാതി എന്നുള്ള ധർമ്മഭ്രാന്ത് കൊണ്ടാണ് ഉപ്പ അങ്ങനെ ചെയ്തത് എന്നും. ബി ജെ പിയിലെ ഏറ്റവും അറിയപ്പെട്ട ആളായിരുന്നു പാർവതിയുടെ ഉപ്പ. അവിടെ ഒന്നുമില്ല, ആ വ്യക്തിയുടെ തെറ്റാണ്, ആ വ്യക്തിയുടെ മാനസികമായ പ്രശ്നമാണ് അങ്ങനെ ആവാനുള്ള കാരണം എന്ന രീതിയിൽ വ്യക്തിക്ക് മാത്രം ആ വിഷയം ഒതുക്കി അവിടെ മൂലയ്ക്ക് വച്ചു. മുസ്ലിമുകളാകുമ്പോൾ അതും ഇസ്ലാമിൽ പെട്ടവൾ തന്നെ, ഇസ്ലാമിൽ പേരുകൊണ്ട് ഇസ്ലാമാണ്, പേര് മാത്രം നാമധാരിയായ മുസ്ലിം,
പെൺകുട്ടി പറയുന്നത് ഇത് ഇസ്ലാം മതത്തിൻ്റെ പ്രശ്നമാണ്, മദ്രസയിൽ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നത്, ഇതിന് ഉസ്താദന്മാർക്ക് കാരണമാണ് എന്ന രീതിയിലുള്ള വിമർശനവുമായി പല വിഷയങ്ങളങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ആരെങ്കിലും എന്തോ എന്തെങ്കിലും കേസുകൾ വന്നാൽ അത് ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങൾ ചെയ്ത ആ വ്യക്തിയുടെ പ്രശ്നമാണ് എന്നതോടുകൂടി ആ വിഷയം ഒതുക്കി. ഇസ്ലാമിലാണെങ്കിലോ മൊത്തം ഒരു മുസ്ലിമായ ഒരു ഫർദ ധരിച്ച അല്ലെങ്കിൽ ഒരു താടി വളർത്തിയവരാണ് ചെയ്താൽ ആ വ്യക്തിയുടെ പ്രശ്നമെന്നല്ല, ആ വ്യക്തിയെ അങ്ങനാക്കിയത് പരിശുദ്ധമായ ഇസ്ലാമാണ്, അത് മദ്രസയാണ്, അത് ഉസ്താദന്മാരാണ്, അവർ അങ്ങനെയുള്ള തീവ്രവാദം വർഗീയവാദം പഠിപ്പിച്ചതുകൊണ്ടാണ്, അങ്ങനെ മതഭ്രാന്ത തലക്ക് പിടിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന രീതിയിലുള്ള വിമർശനം. പാർവതിയുടെ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും ഒരാളും കൂടെ രൂക്ഷമായി പാർവതിയെ അല്ലെങ്കിൽ ആ മതത്തിനെയോ ആരും ഒന്നും പറയണമെന്നില്ല, ആ വ്യക്തിയേക്കത് ഒതുക്കി. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏത് കാര്യം നോക്കുമ്പോൾ പേരാരതാണ് എന്ന് നോക്കുന്നു. ഇപ്പം അടുത്തൊരു കൊല നടന്നു, അത് ഹിന്ദു ഹിന്ദുക്കളായതുകൊണ്ട് അവിടെ ഒതുങ്ങി. ആ കൂട്ടത്തിൽ ഒരു മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥ മുസ്ലിം അത്രത്തുള്ള വിഷയത്തിലേക്ക് ഒരിക്കലും കടക്കൂല. നാമധാരികളെ ഗഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമകളായ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ചൊല്ലിപ്പിക്കാനായി നടക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട അവൻ ഇസ്ലാം എന്തെന്നറിയില്ല, ഖുർആൻ എന്തെന്നറിയില്ല, നിസ്കാരം എന്ത് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ മറ്റേ ഹിന്ദു സഹോദരന്മാരുടെ പ്രിൻസിപ്പാലിറ്റി എന്തെങ്കിലും അതിലിടപ്പെട്ട് ഒരു പേര് പോലുണ്ടായിരുന്നുവെങ്കിൽ, അടുത്ത് ഹരീഷ് എന്ന മനുഷ്യനെ കൊന്നു, ഹിന്ദുവാണ്, കൊന്നപ്പോൾ ചോദിച്ചത് എന്തിനാണ് അവൻ ഈ കൊന്നത് എന്നൊരു ഹിന്ദുവിനോട്, ഹിന്ദുവാണോ കൊല്ലുന്നത് മറ്റൊരാൾ, അപ്പോൾ പറഞ്ഞത് ഞാനത് ആരീസ് എന്ന് പറഞ്ഞിട്ടാണ് കൊന്നത്, എനിക്കത് ഹരീസാണ് ഞാൻ വെറുതെ വിടട്ടെ. പേര് ചോദിക്കുമ്പോൾ ഹരീഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഹാരിസാണ്. നോക്ക് ഇത്രത്തോളം ഒരവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, കാരണം എന്തെല്ലാം ദുർവ്യാഖ്യാനകൾ പറഞ്ഞു. പരിശുദ്ധമായ മദ്രസയെ ഉസ്താദന്മാർ അവിടെ പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ എന്തൊന്നും പഠിക്കാതെ അവിടെ സ്നേഹം മാത്രമാണ്, പരസ്പരം സ്നേഹിക്കണം, അടുത്ത തൊട്ടടുത്ത അയൽവാസി പട്ടിണിയാണെങ്കിൽ വേറെ നിറക്കരുത്, അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ഒന്നും നോക്കണ്ട, പട്ടിണിയായി കിടക്കരുത് എന്നാണ്. പണ്ട് വിലവേഷം പോലെ വീട്ടിന് വിലവേഷം പറയും, നല്ല വില പറയും. അവ ചോദിക്കും ചെറിയ വീടാണല്ലോ എന്തിനാ ഇത്രയും വില പറയുന്നത്, അവൾ പറഞ്ഞു വീടിൻ്റെ വില ചെറുതാണെങ്കിലും വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് വീടിൻ്റെ കവാടങ്ങൾ തുറന്ന് അതിൻ്റെ ജനലുകളിലേക്ക് തുറന്ന് ഇവിടെ വിശ്രമിക്കുക, കാരണം ഒരു ദ്രോഹം ഉണ്ടാവില്ല. യഥാർത്ഥ മുസ്ലിങ്ങളൊന്നും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആമധാരികളായ പേരിൽ മാത്രം മുസ്ലിം ഇസ്ലാമിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഇസ്ലാം ശരിക്കും പഠിച്ച ഒരാളെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുകയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. നുസ്രത്ത് എന്നീ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തെങ്കിലും വായിക്കും മനസ്സിലേക്ക് തോന്നിയത് പറയുകയല്ല വേണ്ടത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.